വെണ്ടുട്ടായി ബാബു കൊലക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുങ്ങി. വെണ്ടുട്ടായി ബാബുവിന്റെ ഭാര്യ പ്രേമയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വെണ്ടുട്ടായി ബാബുവിനെ കൊലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന് പ്രേമ ആരോപിക്കുന്നു. അന്ന് വെണ്ടുട്ടായി ബാബു പിണറായിയുടെ സഹപ്രവർത്തകനായിരുന്നു, പിണറായിയുടെ വലം കൈയായിരുന്നു, അടിതടയും അഭ്യാസങ്ങളും ഒക്കെ പഠിച്ച ബാബു. ആ ബാബു ആയിരുന്നു പിണറായി വിജയന്റെ ബോഡിഗാർഡ്. പിണറായി വിജയൻ കണ്ണൂരിൽ നേതാവായി വളർന്നപ്പോൾ എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പാർട്ടി എം വി രാഘവന് ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ വെണ്ടുട്ടായി ബാബുവും പിണറായി വിജയനും തമ്മിൽ അകന്നു. വെണ്ടുട്ടായി ബാബു പിണറായി വിജയനുമായി തെറ്റി. അന്ന് പിണറായി വിജയൻ ജില്ലയിലെ പ്രമുഖ നേതാവാണ്, കണ്ണൂർ ജില്ലയിൽ അക്രമ പരമ്പരകൾ സംഘടിപ്പിക്കുന്ന സി പി എം നേതാവ്. വെണ്ടുട്ടായി ബാബു സി എം പിയിലേക്ക് പോകുന്നു എന്ന അറിവ് പിണറായി വിജയന് ലഭിച്ചു. പിണറായിയുടെ ഒരുപാട് രഹസ്യങ്ങൾ ബാബുവിൻ്റെ പക്കലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങൾ. സി എം പിയിലേക്ക് പോകുന്ന വെണ്ടുട്ടായി ബാബു തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പിണറായി ഭയന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമ ആരോപിക്കുന്നത്. പ്രേമയെ നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയിരുന്നു. വെണ്ടുട്ടായി ബാബുവിൻ്റെ ജീവൻ ഇനി കാണില്ല, വെണ്ടുട്ടായി ബാബുവിൻ്റെ ശവശരീരം മാത്രമേ നിനക്ക് ലഭിക്കൂ. ഇതാണ് പ്രേമയെ വിളിച്ച് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിക്ക് സമീപമുള്ള പണ്ട്യാലയിലാണ് വെണ്ടുട്ടായി ബാബുവിൻ്റെ കുടുംബം താമസിക്കുന്നത്, വെണ്ടുട്ടായി ബാബുവിൻ്റെ ഭാര്യ താമസിക്കുന്നത്. പിണറായി വിജയന്റെ നാട്ടിൽ ജനിച്ച കരുത്തനായ വെണ്ടുട്ടായി ബാബു പിണറായിക്ക് വേണ്ടി പല ആക്ഷനുകളിലും പങ്കെടുത്തു, പ്രത്യേകിച്ചും RSS സി പി എം സംഘർഷത്തിൽ. ഈ സാഹചര്യത്തിലാണ് എം വി രാഘവൻ പാർട്ടി വിട്ടു പോകുന്നത്. എം വി രാഘവൻ പാർട്ടി വിട്ടു പോയപ്പോൾ പണ്ട്യാല ഗോപാലൻ മാസ്റ്റർ അടക്കം, പിണറായിയുടെ രാഷ്ട്രീയ ഗുരുവായ പണ്ട്യാല ഗോപാലൻ മാസ്റ്റർ അടക്കം എം വി ആറിനോട് അനുകൂലമായി നിന്നു. ഈ സാഹചര്യത്തിലാണ് വെണ്ടുട്ടായി ബാബുവും എം വി ആറിനോട് അനുകൂലമായി നിന്നത്. സി എം പിയിലേക്ക് ചേക്കേറാൻ വെണ്ടുട്ടായി ബാബു തയ്യാറെടുത്തു. സി എം പിയും വെണ്ടുട്ടായി ബാബുവിനെ സ്വീകരിച്ചു. ഈ സാഹചര്യത്തിൽ താൻ നടത്തിയ കൊലപാതക പരമ്പരയുടെ രഹസ്യങ്ങൾ വെണ്ടുട്ടായി ബാബു വെളിപ്പെടുത്തുമെന്ന് പിണറായി ഭയക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നാണ് പ്രേമയുടെ ആരോപണം. ബാബുവിൻ്റെ കൊലക്കേസ് പുനരന്വേഷിക്കണമെന്ന് പ്രേമ പറയുന്നു. ഇതോടുകൂടി പിണറായി വിജയൻ വെട്ടിലായിരിക്കുകയാണ്. തലശ്ശേരിയിൽ വെച്ചാണ് വെണ്ടുട്ടായി ബാബുവിനെ ക്രൂരമായി കൊല ചെയ്തത്. കൊലയ്ക്ക് ശേഷം വെണ്ടുട്ടായി ബാബുവിൻ്റെ ശവമടക്കാൻ പോലും സി പി എമ്മുകാർ സമ്മതിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമ പറയുന്നു. അത്രയും ക്രൂരതയാണ് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ചെങ്കൊടി പിടിച്ച ബാബുവിനോട് കാണിച്ചത്. എന്തായാലും പ്രേമ പറയുന്നു, ബാബുവിൻ്റെ ആത്മാവിന് നീതി ലഭിക്കണം. പിണറായി വിജയൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന്. അത് അതേപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ പിണറായിയിലെ പണ്ട്യാല RSSന്റെ പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമത്തിലാണ് ബാബുവിൻ്റെ ഭാര്യ താമസിക്കുന്നത്. RSSന്റെ പാർട്ടി ഗ്രാമത്തിൽ ബാബുവിൻ്റെ കൊലപാതകം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്തായാലും ബാബുവിൻ്റെ കൊലപാതകം പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RSSഉം കോൺഗ്രസും ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. പതിറ്റാണ്ടുകൾക്കപ്പുറം നടന്ന കൊലപാതകത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ കുടുങ്ങിയിരിക്കുകയാണ്, ആകെ കുടുങ്ങിയിരിക്കുന്നു.